Welcome to Thasni's kitchen. Hi dear friends, Assalamualaikum. In the stitching video, I am going to show you the color of the pant. I am going to cut 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 the pant. Pantina adivasham nammal ingane pleated ittana stitch cheynathu appo adinu vendittana nammal ee oru piece cut cheyidarthullathu ingane mukka pantine idu pole pleated stitch cheyidadukumbo adichu kaniy kaniyalle nalla bangiyana kaanan vendittu adhe pole thanne nammal idu elastic aanu mugal bhagathu ittu kodukkunnathu kuttikalukku aagumbo elastic ittu kodukkunna irikkum eluppam appo njan idinte stitching video mathram ulpeduthittullo ṭo cutting video njan idil ulpeduthittilla ningalkku idu kaanumbol enne ariyayirikkum cut cheyan kaaran athrayum simple aayittulla oru topum pantum aanu. Nighty cotton cloth which it all angle nighty paray nighty and angle adunda canoe the bullet sitchi that can the anna and already every nighty and diana the anna bath which it and anipa the sitchi in the to. In the adivasta number the year bath a plate it to the canoe plate in a laver piece in anna on the wakka chord the tender zigzag stitchy and a tort the leather either sitchy iron than corponula and zigzag lana chay the leather pin a year washta. കുറച്ച് വലിയ വിഡ്ത്തോടു കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അത് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ലൂസ് ഉള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വലിച്ച് വലിച്ച് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ പ്ലീറ്റ് ചെറുതായിട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലീറ്റ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ആദ്യം നല്ല വശത്ത് തിരിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അതിനെ മറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻറിൻ്റെ ആ ഒരു കാലിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ ഒരു കാലിൻ്റെ ഭാഗം കൂടെ മൂട്ടിക്കൊടുക്കണം അപ്പോൾ ഞാൻ ആ ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇലാസ്റ്റിക്കും കൂടെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻറ് റെഡിയായി അപ്പോൾ കുട്ടികളുടെ അരവണ്ണം എത്രയാണോ അതിനനുസരിച്ച് അളന്നിട്ട് ടാപ്പ് വെച്ചാണ് അളന്നെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അളവിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറവായിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്യുക എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇലാസ്റ്റിക്കിനെ മൂട്ടിക്കൊടുക്കുക അപ്പോൾ പാൻറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആ ഒരു നൈറ്റിയുടെ അടിവശത്തു നിന്നാണ് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മാക്സിമം വീതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അംബ്രല ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെസ്റ്റ് അളവ് ഇതൊന്നും അളവെന്ന് എടുക്കാണ്ട് ജസ്റ്റ് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ ആ ഒരു കഴുത്ത് ഇതുപോലെ സാധാരണ നമ്മൾ ഷിമ്മിക്കൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കഴുത്തും മടക്കി സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഷോൾഡർ ഒന്നും മൂട്ടിക്കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതുപോലെ ഞാൻ ആ ഒരു കഴുത്ത് ചെറിയ രണ്ട് മടക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡറും ഇതുപോലെ മൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു നൈറ്റിയുടെ അടിവശത്തെ ഫുൾ വീതി നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വീതി മുഴുവൻ ഇരുന്നോട്ടെ നമ്മളിതുപോലെ ഇലാസ്റ്റിക് വെച്ച് ഇതിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളുടെ ആ ഒരു ചെസ്റ്റ് അളവ് ഇതിനെ കറക്റ്റാക്കുന്നത് കേട്ടോ ഇനി ഇതിനും നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിവശത്ത് അപ്പോൾ അതിന് കുറച്ച് അധികം തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് വെക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ റെഗോള് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ കഴുത്ത് ചെയ്തതുപോലെ ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിനുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തുള്ളത് നൈറ്റിയുടെ ഓൾറെഡി നൈറ്റിക്ക് ഉണ്ടായിരുന്ന കൈ തന്നെയാണ് അതൊന്ന് വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തുള്ളതാണ് അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് വെച്ച് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇലാസ്റ്റിക് ഞാൻ മോൾഡ് ആ ഒരു ചെസ്റ്റ് അളവ് കറക്റ്റ് പിടിച്ചിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ അളവാണ് ഇതിന് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എത്ര വീതിയിൽ വേണമെങ്കിലും വെട്ടാം പിന്നെ നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന കാരണം ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ അളവായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടിവശത്ത് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പാൻറ്റിന് ചെയ്തതുപോലെ തന്നെയാണ്
ഞാനിതുപോലെ ആദ്യം വക്കടിച്ചു, പിന്നെ മറ്റേ ഭാഗം ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ചിനെ വലിച്ച് നുറി വിട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല വശം വെച്ച് അടിക്കുക, എന്നിട്ട് ഇതിനെങ്ങനെ മറിച്ചിട്ടിട്ട് അതിന് മുകൾഭാഗത്തൊരു അടിയും കൂടെ കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയായി. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും ആണ് ഇത്. വളരെ സിമ്പിളാണ്, എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. കുട്ടികൾക്ക് ഇടാനും നല്ല, ഈ കോട്ടനിലൊക്കെ ചെയ്യുമ്പോൾ ഇടാനും നല്ല സുഖമായിരിക്കും ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പും അതുപോലെ തന്നെ ഷോർട്ട് പാൻറ്റും ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോട്ടൻ്റെ ക്ലോത്തിൽ അല്ലെങ്കിൽ നൈറ്റിയുടെ ക്ലോത്തൊക്കെ എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് നൈറ്റി കട്ട് ചെയ്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾഡ് നൈറ്റിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.